ഡി എസ്റ്റോറൻസ് കെയ്സഹോ ടിക് ടാക്ക് ഏന എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു പുതിയ പാഠഭാഗത്തിലേക്ക് കടക്കാം ഹിന്ദിയിലെ പുതിയ പാഠഭാഗത്തിൻ്റെ പേരാണ് ബാത്ത് ഉസ് മംഗൾവാർ കി ബാത് ഉസ് മംഗൾവാർ കി ആ ചൊവ്വാഴ്ചക്കത്തെ കാര്യം മംഗൾവാർ എന്ന് പറഞ്ഞതാ ദിവസം ട്യൂസ്ഡേ അല്ലേ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച കത്ത് കാര്യം ഡയറി ആണ് ഒരു ഡയറി ആണെന്ന് മനസ്സിലാക്കുക ഡോക്ടർ രമണി അടുക്കുരിയുടെ അതാണ് ഡോക്ടർ രമണി അടുക്കുരി ആരാണ് ഡോക്ടർ രമണി അടുക്കുരി എന്ന് നോക്കൂ ഡോക്ടർ രമണി അടുക്കുരി ശ്രദ്ധിക്ക ഡോക്ടർ രമണി അടുക്കുരി സാമുദായിക സ്വാസ്ഥ്യ ചികിത്സ ഡോക്ടർ റമണി അടുക്കുരി സാമുദായിക് എന്താ സാമുദായിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഹെൽത്ത് എൻ്റെ ചികിത്സക എന്ന് പറഞ്ഞ ഫിഷിഷ്യൻ അപ്പം എന്താണ് ഡോക്ടർ രമണി അടുക്കുരി കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫിഷിഷ്യനാണ് പിന്നെ സാമുദായിക ചികിത്സാ മേ സ്നകോത്തർ ഉപാധി ഹെ സാമുദായിക ചികിത്സാ സ്നാതകോത്തർ ഉപാധിഹെ എന്ന് പറഞ്ഞാൽ സാമുദായിക ആരോഗ്യ ചികിത്സയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് ഓക്കെ സ്നാതകോത്തർ എന്ന് പറഞ്ഞാല് ബിരുദാനന്തരം ആ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് ഒഡീസ മധ്യപ്രദേശ് ഓർ ഛത്തീസ്ഗഡ് ഇതൊക്കെ സ്ഥലങ്ങളുടെ പേരാണ് ഒഡീസ മധ്യപ്രദേശ് ഛത്തീസ്ഗണ്ഡ് ആ ആദിവാസി ഇലാക്കോമേ ഇവിടെയുള്ള എന്നിവിടങ്ങളിലുള്ള ആദിവാസി മേഖലകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രാഥമിക എന്ന് പറഞ്ഞാൽ പ്രാഥമികാരോഗ്യ കാര്യങ്ങൾ പ്രാഥമിക ആരോഗ്യ കാര്യങ്ങളിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എവിടെയാണ് ഇരുപത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗണ്ഡ് അതുപോലെ തന്നെ പിന്നെ ഒഡീസ ഏ എന്നീ ആദിവാസി ഇവിടെയുള്ള ആദിവാസി മേഖലകളിലെ അവിടെ പ്രാഥമിക ആരോഗ്യ കാര്യങ്ങളിൽ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്വാസ്ഥ്യ കാര്യകർത്താവും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്കും പിന്നെ ി പരീക്ഷൻ അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് സ്വാസ്ഥി കാര്യകർത്താവുമെന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ വായ വായറ്റാട്ടികൾ വായറ്റാട്ടികൾക്കും അതുപോലെ തന്നെ നെയ്സോങ്കോ നെയ്സുമാർക്കും പരീക്ഷൻ പരിശീലനം നൽകി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ആര് ഡോക്ടർ രമണി അടുക്കരി ചെയ്യുന്നത് ഇനി അവർ എഴുതിയ അവരുടെ ഒരു ഡയറിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ആച് മംഗൾവാർഹെ മേം അജാൻകമാർ അഭയാരണ്യി അഥവാ ഛത്തീസ്ഗണ്ഡിലുള്ള മേം പസേ ബാഹ്മനി ഗാവ് മേഹു अपने पांच साथियों के साथ पैंसठ किलोमीटर चलकर मैं यहां पहुंची हूं यहां हम हफ्ते में एक दिन क्लिनिक चलाते हैं एंण डॉक्टर अडगुरी पर नमुक नोक आज मंगलवार है और मैम अजान कुमार अभयारण्य मैम बसे ും നമ്മൾ പറഞ്ഞു ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് ഫിഷിഷ്യനാണ് ആര് അതുപോലെ തന്നെ വനമേഖലയിലും മറ്റും പോയി ജോലി ചെയ്യുന്ന ഛത്തീസ്ഗണ്ഡിലും പിന്നെ ഒഡീസയിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഇവിടെ ഒക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ആരെ നമ്മുടെ വനമേഖലയിൽ പോയി ജോലി ആദിവാസികൾക്കിടയിൽ ജോലി പോയി ചെയ്യുന്ന ആളാണ് ഡോക്ടർ രമണി അടക്കുരി എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അവർ ചെയ്ത ഒരു ജോലിയെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത് നോക്കൂ അവരുടെ ഒരു ദിവസത്തെക്കുറിച്ച് ആദ്യം മംഗൾവാർ ഹെ ഇന്ന് ചൊവ്വാഴ്ചയായിരുന്നു ഇന്നൊരു ചൊവ്വാഴ്ചയാണ് മംഗൾവാർ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച മാർ അഭയാരണ് അജൻ കമാർ ഛത്തീസ്ഗണ്ഡിലെ ഒരു സ്ഥലമാണ് അജാൻ കമാർ അജാൻ കമാർ അഭയാരണ് എന്ന് പറഞ്ഞാൽ വനമേഖല വനമേഖലയിൽ ബസെ ഉള്ള ഏ അഥവാ അജാൻ കമാർ എന്ന വനമേഖല ഛത്തീസ്ഗണ്ഡിലാണ് അജൻകമാർ എന്ന സ്ഥലം ഈ വനമേഖല ഉള്ളത് ഏഹ് അഭയാരണ്യെന്ന് പറഞ്ഞ വനമേഖല വനമേഖലയിലുള്ള ബാഹ്മണിഗാവ് മേഹു ി എന്ന ഗ്രാമത്തിലാണ് കോൺസാ ഗാവ് മേഹു ബാഹ്മണി ഗാവ് മേഹു ഏ ഗാവ് കഹാം ഹെ ആ അജാൻ കമാർ അഭയാരണ് മേ അപ്പോ അജാൻകമാർ അഭയാരണ് കഹാം ഹെ ഛത്തീസ്ഗണ്ഡ് മേ അപ്പൊ എന്താ പറയുന്നത് ഇന്നൊരു വേ ചൊവ്വാഴ്ചയാണ് മേ അജാൻ കമാർ അഭയാരണ് മേ ബസേ അജാൻ കമാർ എന്ന വനമേഖലയില് ഉള്ള ബാഹ്മനി ഗാവ് മേഹും അവിടെയുള്ള ബാഹുമനി എന്ന ഗ്രാമത്തിലാണ് ഞാനുള്ളത് അപ്പിനെ പാഞ്ച് സാത്തിയോ കേ തൻ്റെ അഞ്ച് സുഹൃത്തുക്കളുടെ കൂടെ കൂട്ടുകാരുടെ കൂടെ പൈസ കിലോമീറ്റർ ചൽക്കാർ അറുപത്തി കിലോമീറ്റർ ചൽക്കാർ സഞ്ചരിച്ചിട്ട് മെയ്യാം ചെയ്യും ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അഥവാ അറുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഞാൻ ഈ ബാഹുമനി എന്ന ഗ്രാമത്തിൻ്റെ ഗ്രാമത്തിൽ എത്തിയിട്ടുള്ളത് യഹാം ഹം അഫ്തേക്ക് ക്ലീനിക് ചലാത്ത എന്തിനെത്തിയിട്ടുള്ളത് യഹാം ഇവിടെ അഥവാ ബാഹുമനി എന്ന ഗ്രാമത്തിൽ ഹം ദിൻ അഫ്തേക്ക് ഞങ്ങൾ ആഴ്ചയിൽ അഫ്തേ എന്ന് പറഞ്ഞാൽ വീക്ക് ആഴ്ചയിൽ ദിൻ ക്ലീനിക് ചലാത്തേഹെ ഒരു ദിവസം ക്ലീനിക്ക് നടത്തുന്നുണ്ട് ഒരു ചെറിയ ക്ലിനിക്ക് നടത്തുന്നുണ്ട് ഒരു ചികിത്സാ കേന്ദ്രം അപ്പൊ എന്താണ് നമ്മുടെ ഡോക്ടർ അടുകുരി ഒരു ദിവസത്തെ കുറിച്ച് പറയാണ് അവരുടെ ഒരു ദിവസം ആജ് മംഗൾവാർ ഹെ ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് ഞാൻ അജാൻ കമാർ എന്ന വനമേഖലയിൽ അഥവാ ഛത്തീസ്ഗണ്ഡിലുള്ള വനമേഖലയിലുള്ള ബാഹ്മനി എന്ന ഗ്രാമത്തിലാണ് അപ്പൊ പാഞ്ച് സാത്തി തന്റെ അഞ്ച് കൂട്ടുകാരോടൊപ്പം എൻ്റെ അല്ലെങ്കിൽ സഹപ്രവർത്തകരോടൊപ്പം സഞ്ചരിച്ചിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അത് എത്തിയിട്ടുള്ളത് ഇവിടെ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യാറുണ്ട് ക്ലിനിക് ओके रेडी आईले इन नेक्स्ट पैराग्राफ लेक नोक अजान कमार के सुंदर घने जंगलों से गुजरते हुए कई झरने नालों पार करके हम यहां पहुंचे हैं बरसात का मौसम मनियारी नदी में पूरा पानी और नदी पर पुल नहीं नोकू आजान कमार के सुंदर घने जंगलों से गुजरते हुए कई झरने नालों पार करके हम यहां पहुंचे हैं बरसात का मौसम मनियारी नदी में पूरा पानी नदी पर पुल नहीं അജാൻ കമാർ കെ സുന്ദർ അജാൻ കമാർ നമ്മൾ പറഞ്ഞല്ലോ ഒരു വനമേഖലയാണ് അജാൻ കമാർ ഛത്തീസ്ഗണ്ഡിലുള്ള ഈ അജാൻ കമാറിലെ സുന്ദരമായ അതുപോലെ തന്നെ ഗനേജംഗലോസെ തിക്കായി തിക്നെസ് ആയിട്ടുള്ള ആ വനമേഖലയിലൂടെ കടന്നിട്ട് ആ വനത്തിലൂടെ കടന്നിട്ട് ജംഗൽ എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന അല്ലെ ഇടതൂർന്നു വനം ആ വനത്തിലൂടെ ഫോറസ്റ്റിലൂടെ കടന്നിട്ട് പ്രവേശിക്ക കടക്കുക എന്നർത്ഥം കടന്നിട്ട് എങ്ങനെ കൈ നാലേ ജർണെർക്കർക്ക് ഒരുപാട് ജർണ എന്ന് പറഞ്ഞ അരുവികളും നാലേ എന്ന് പറഞ്ഞ തോടുകളും പാർക്കർക്ക് മുറിച്ച് കടന്നിട്ട് ഹംഹാം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അജാൻകമാറിലെ സുന്ദരവും ഘോര ഘോരമായ മഴ കൊടും കാട്ടിലൂടെ ആ കടന്നിട്ടും അതുപോലെ തന്നെ അതിലുള്ള നദികൾ സോറി സ്ട്രീംസിനെയും അരുവികളെയും തോടുകളെയും മുറിച്ച് കടന്നിട്ടാണ് ഞങ്ങൾ എവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ എത്തിയിട്ടുള്ളത് എവിടെ ബാഹ്മനി ഗ്രാമത്തിൽ അല്ലെ ശ്രദ്ധിച്ചോളൂ ബർസാത്തുക്കാം മോസം നല്ല കാലാവസ്ഥ ബർസാത്താണ് മഴ കാലം ബർസാത്തുക്ക മോസം മോശം എന്ന് പറഞ്ഞാൽ എന്താ കാലാവസ്ഥ അല്ലെ ആ മഴയുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴക്കാലം മനിയാരി പാനി മനിയാരി ഒരു നദിയുടെ പേരാണ് ആ മനിയാരി നദിയിൽ മുഴുവൻ വെള്ളം നദി ഇങ്ങനെ കവിഞ്ഞ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ നദിയിൽ ഒരു പുല്ലടോ എന്താ പുല് ഫ്രിഡ്ജ് അഥവാ പാലവും ഇല്ല എന്ത് രസാവൂല്ലേ അപ്പൊ എങ്ങനെയായിരിക്കും കടന്നിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്ക് അറിയുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടി നോക്കാം അജാൻകമാറിലെ സുന്ദരവും ആ ഘോര വനത്തിലൂടെയും കടന്ന് ഞങ്ങൾ ഒരുപാട് ജർണേ നാലെ പാർക്കർക്കെ ജെർണെ ജെർണേ എന്ന് പറഞ്ഞ സ്ട്രീമുകളും അതുപോലെ തന്നെ സ്ട്രീംസും നാലേ തോടുകളും മുറിച്ച് കടന്നിട്ട് ഹംയഹാം പഹുഞ്ചേഹ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് കാ മോസം നല്ല മഴക്കാലം മണിയാരി മനിയാരി പൂരാ പൂരാപാനി മണിയാരി നദിയിൽ മുഴുവൻ വെള്ളം ആ നദിക്ക നാം ക്യാ ഹെ മനിയാരി നദി പൂൽഹി ആ നദിയിൽ എന്തില്ല എന്ത് ബ്രിഡ്ജും ഇല്ല പാലവുമില്ല हम जीप को इस पार घटा घडा किया अपने रजिस्टर उपकरण वगैरह सर के ऊपर उठाए और नदी पार की कमर कमर तक पानी बरसातों में जब नदी नाले उफान पर होते हैं तो कई गांव एक दूसरे से कट जाते हैं नदी पार करने के बाद तीन किलोमीटर और चलना पड़ा जब तक हम क्लिनिक पहुंचे पसीने पसीने हो എന്താ പറയുന്നത് ഇനി ആ നദി മുറിച്ച് കിടക്കണമല്ലോ അല്ലെ കിടക്കണ്ടേ നദിയിൽ മുഴുവൻ വെള്ളല്ലേ നോക്കൂ ഞങ്ങൾ ജീപ്പിനെ ഈ ഭാഗത്ത് നിർത്തി അഥവാ നദി കൂടി കൊണ്ടുപോവാൻ പറ്റൂലല്ലോ അപ്പൊ നദിയുടെ ഈ അറ്റത്ത് എന്ത് ചെയ്തു ഇങ്ങനെ സൈഡില് നിർത്തി എന്നിട്ടോ അപ്പിനെ റജിസ്റ്റർ തങ്ങളുടെ ഉപകരൺ മറ്റു ഉപകരണങ്ങളും വകൈരഹ് വകൈരഹ് എന്ന് പറഞ്ഞ വേറൊരു ഉപകരണത്തിന്റെ പേരല്ല മുതലായവ മുതലായവ സർക്കെ ഊപ്പർ തലയുടെ മുകളിൽ എന്ത് ചെയ്തു വെച്ചു ഏർ തലക്ക് മുകളിൽ വെച്ചിട്ട് അഥവാ നമ്മൾ ഇവിടുത്തെ ഭാഷ പറഞ്ഞ ഏറ്റിപ്പോയിട്ട് ഹാവൂർ നദി പാർക്കി ഞങ്ങൾ നദി മുറിച്ചു കടന്നു നദിങ്ങനെ മുറിച്ച് കിടക്കുമ്പോ നോക്കൂ കമർ കമർ പാനി ഊരവരെ ഊരവരെ അരവരെ വെള്ളം എന്താണ് കമർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഊരക്കാണ് കമർ എന്ന് പറയുന്നത് ഊരവരെ അരവരെ വെള്ളം ജബ് നദീ നാലെ ഉഫാൻ പർവത്തഹേ ഈ മഴക്കാലത്ത് എപ്പോഴാണോ നദികളും തോടുകളും ഉഫാൻ പർവത്തഹെ തിളച്ചു മറിയുന്നത് എന്ന് പറഞ്ഞാൽ തിളച്ചു മറിയ ഏ എന്ന് പറഞ്ഞാൽ എന്താ തിളച്ചിങ്ങനെ പൊന്തുന്നത് അപ്പോൾ കൈ ഗാവ് ഏകു ദൂസരേസ കട്ട് ജാത്തേഹ ഒരുപാട് ഗ്രാമങ്ങൾ ഒന്ന് മറ്റൊന്നിൽ നിന്ന് കട്ട് എന്ത് ചെയ്യുന്നു മുറിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഒറ്റപ്പെട്ടു പോകുന്നു ഏർ എന്താ പറഞ്ഞത് ഈ മഴക്കാലത്ത് എപ്പോഴാണോ നദികളും തോടുകളും എന്ത് ചെയ്യുന്നു തിളച്ചു മറിയുന്നത് അപ്പോൾ ഒരു ഗ്രാമം മറ്റൊരു ഗ്രാമവുമായിട്ട് എന്ത് ചെയ്യുന്നു ഒറ്റപ്പെട്ടു പോകുന്നു അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും ഫുള്ള് വെള്ളത്തിലാവും അപ്പുറത്തൊരു ഗ്രാമം ഇപ്പുറത്തൊരു ഗ്രാമം ഗ്രാമവുമായിട്ട് യാതൊരു അടുത്ത ഗ്രാമവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പോകുന്നു നദി പാർക്കറിനേക്കെ ബാദ് നദി മുറിച്ചു കടന്നതിന് ശേഷം തീൻ കിലോമീറ്റർ ഔർച്ചാപട മൂന്ന് കിലോമീറ്റർ വീണ്ടും നടക്കേണ്ടി വന്നു മൂന്ന് കിലോമീറ്റർ നടക്കുകയാണ് ഹം ക്ലിനിക് പഹുഞ്ചേ എപ്പോഴാണോ ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിയത് കുളിച്ചിരുന്നു അപ്പൊ എന്ത് കഷ്ടപ്പെട്ടതായിരിക്കും എന്ത് അവിടെ ഇവിടെ ബാഹ്മനി ഗ്രാമത്തിൽ അപ്പൊ എന്താണ് പറഞ്ഞത് അമ്മെ ജീപ്പ് കോസ്പാർ കടാക്കിയ ഞങ്ങൾ ജീപ്പിനെ ഇങ്ങേ ഭാഗത്ത് നിർത്തി അപ്പിനെ രജിസ്റ്റർ ഉപകരൺ സർക്ക് ഊപ്പർ ഉടായ തന്റെ രജിസ്റ്ററും അതുപോലെ തന്നെ ഉപകരണങ്ങളും മുതലായവ തലയുടെ മുകളിൽ എടുത്തിട്ട് നദി പാർക്കി നദി എന്ത് ചെയ്തു മുറിച്ച് കടന്നു കമർത്ത് കമർത്തക്ക പാനി ഞങ്ങളുടെ അരവരെ വെള്ളമുണ്ട് ബർസാത്തോമേം എന്നിട്ട് പറയാനും ബർസാത്തോമേ ഈ മഴക്കാലത്ത് ജബ് നദി നാലേ ഉഫാൻ പർവ്വത്തേഹെ എപ്പോഴാണോ നദികളും തോടുകളും ഉഫാൻ പർവ്വതഹെ തിളച്ചു മറിയുന്നത് തോ അപ്പോൾ കൈ കാവ് ഒക്കെ ദൂശര ഒരു ഗ്രാമം മറ്റൊരു ഗ്രാമവുമായിട്ട് എന്ത് ചെയ്യുന്നു കട്ടാവുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്നു ഗ്രാമങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോകും നദി നദി നടു കൂടി പോകുന്നു അതുപോലെ ഈ ഗ്രാമവും ആ ഗ്രാമവും യാതൊരു ബന്ധവും ഇല്ലാതെ പോകുന്നു നദി പാർക്കണേക്കെ ബാദ് നദി മുറിച്ച് കടന്നതിന് ശേഷം തിരി കിലോമീറ്റർ ഔർ ഔർചലനാപ്പട മൂന്ന് കിലോമീറ്റർ വീണ്ടും നടക്കേണ്ടി വന്നു ജപത്തൊക്കെ അഹം ക്ലിനിക്ക് പകഞ്ചേ എപ്പോഴാണോ ഞങ്ങൾ ക്ലിനിക്കിൽ ക്ലിനിക്കിലെത്തിയത് പസീനെ പസീനെ ഹോകയെ ഞങ്ങളാകെ വിയർത്ത് കുളിച്ചിരുന്നു बजे जब हम क्लिनिक पहुंचे तो अच्छी घासी भीड़ हमारा इंतजार कर रही थी यहां कोई गांव गाँव में से लोग आते हैं अभयारण्य के अंदर और बाहर दोनों जगहों से संभव साढ़े ग्यारह बजे പതിനൊന്നര മണിയായപ്പോൾ സാഡ്യ എന്ന് പറഞ്ഞ പതിനൊന്നര പതിനൊന്നര മണിയായപ്പോൾ ബച്ച എന്ന് പറഞ്ഞാൽ എന്താ ആ ടൈമിന് എന്നാണ് പറയുന്നത് കേട്ടോ മണിയായപ്പോൾ ജബ് ഹം ക്ലിനിക് പഹഞ്ചെ എപ്പോഴാണോ ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിയത് പതിനൊന്നര മണിക്കാണ് ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിയത് അപ്പോൾ എപ്പോഴാണോ ക്ലിനിക്കിൽ എത്തിയത് അച്ചി ഭീഡ് വളരെ വലിയൊരു ജനക്കൂട്ടം ഭീഡ് എന്ന് പറഞ്ഞ ക്രൗഡ് ജനക്കൂട്ടം ഹമാര ഇന്ത് ഞങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു

അപ്പൊ എന്ത് പറയുന്നത് ഞങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ഭീഡ് തന്നെ ഒരു ക്രൗഡ് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ലെ കോംസെ ലോക ഇവിടെ ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ വരുന്നുണ്ട് കൈ ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് ലോക അതേഹെ ജനങ്ങൾ വരുന്നു അഭയാരണികെ അന്തർ എവിടുന്നൊക്കെ വരുന്നുണ്ട് വനമേഖലയുടെ ഉള്ളിൽ നിന്നും ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിന്നും ഔർ ബാഹർസെ പുറത്ത് നിന്നും ദോനോ ജഗവുംസെ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് അപ്പൊ എന്നാണ് ഒരു ചൊവ്വാഴ്ച ദിവസം അല്ലേ അന്നാണ് അവിടുത്തെ ക്ലിനിക്ക് അപ്പൊ ആ ക്ലിനിക്കിൽ എത്താനേ ആ ക്ലിനിക്കില് എത്തിച്ചേരാനാണ് പതിനൊന്നര മണിക്ക് നമ്മ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും എന്ത് ചെയ്തിരുന്നു നല്ലൊരു ജനക്കൂട്ടം ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ പിന്നെ മൂന്ന് കിലോമീറ്റർ നദി മുറിച്ച് കടന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നടന്നും പോയിട്ടുണ്ട് അങ്ങനെയാണ് പസീന പസീന ആകെ വീർത്തൊഴിച്ചത് പക്ഷേ പതിനൊന്നര മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആ ക്ലിനിക്കിൽ എന്തായിരുന്നു നല്ലൊരു ജനക്കൂട്ടം നല്ലൊരു ജനക്കൂട്ടം ക്രൗഡ് ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കോ കൈ ലോ ഗോംസെ ലോക ഇവിടെ ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ എത്തുന്നുണ്ട് അഭയാരണിക്കെ അന്ത വനമേഖലയുടെ ഉള്ളിൽ നിന്നും വരുന്നുണ്ട് പിന്നെ പുറത്ത് നിന്നും ജോസ് രണ്ട് സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഇനിതാ അങ്ങൾ പരിശോധന തുടങ്ങി കുച്ചു മരീസോ മരീസ് ബാക്കി ഹെഹർ മരീസ് തേക്ക് അബ് ത अंधेरा बहुत गहरा हो गया है और बारिश भी मूसलधार है हम अपनी जीप तक तो नहीं पहुंच पाएंगे रात रुकना पड़ेगा हम चूल्हे के पास बैठकर गरम दाल चावल और साग का भोजन करते हैं पर बारिश शुरू हो गई ണിയായപ്പോഴേക്കും തേസ് എന്താ തേസ് തേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നാണ് സ്പീഡിലുള്ള മഴ എന്ന് പറഞ്ഞാൽ എന്താ ഘോരമായ മഴ വർഷിക്കാൻ ആരംഭിച്ചു വളരെ ശക്തമായ മഴ പെയ്യാണ് അബിബി കുച്ചി മരീസ് ഇപ്പോഴും കുറച്ച് രോഗികളെ നോക്കാൻ ബാക്കിയുണ്ടായിരുന്നു അഞ്ചുമണിയായിട്ടും ഒന്നര മണി പതിനൊന്നര മണിക്ക് തുടങ്ങിയതാണ് പക്ഷേ പക്ഷെ മണിയായിട്ടും കുറച്ച് രോഗികളെ നോക്കാൻ എന്തായിരുന്നു ബാക്കിയുണ്ടായിരുന്നു ആ പിന്നെ പാഞ്ചു പജയത്തേക്ക് തേസ് ബാരിഷ് ശുഹ മണി ആയപ്പോഴേക്കും എന്ത് ചെയ്തു ആ ശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട് ആ ജ് ഹംനെ സത്തർ മരീസ്തേക്ക് ഇന്ന് ഞങ്ങൾ എഴുപത് രോഗികളെ നോക്കി സത്തർ മരീസ് എഴുപത് രോഗികളെ നോക്കി അബിത്തക്ക് അന്ധേര ബഹുത് ഖഹരോക അപ്പോഴേക്കും ഇരുട്ട് വളരെയധികം വ്യാപിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഗെഹരെന്ന് പറഞ്ഞ ഡീപ്പ് എന്നാണ് ആഴത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇരുട്ട് വളരെയധികം വ്യാപിച്ചിരുന്നു മഴയും ശക്തമായിരുന്നു മഴയും എന്തായിരുന്നു ശക്തമായി പെയ്തിരുന്നു ഹം അപ്പിനി ജീപ്പ് തക്കത്തോന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീപ്പ് വരെ എത്താൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞിരുന്നില്ല ഒരിക്കലും എത്താൻ പറ്റില്ല നമുക്കറിയാമല്ലോ മൂന്ന് കിലോമീറ്റർ വീണ്ടും നടക്കണ്ടേ പിന്നെ നദി മുറിച്ചു കിടക്കണ്ടേ അപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീപ്പ് വരെ എത്താൻ കഴിഞ്ഞിട്ടില്ല രാത്രി രാത്രി ഇവിടെ തന്നെ തങ്ങേണ്ടി വന്നു ഈ ബാഹുമനി ഗ്രാമത്തിൽ തന്നെ തങ്ങേണ്ടി വന്നു ആസ് ബൈറ്റ് ഞങ്ങൾ ചുൽഹയുടെ അടുത്തിരുന്നു ചുൽഹേ എന്ന് പറഞ്ഞാൽ എന്താ അടുപ്പ് അടുപ്പിന്റെ അടുത്തിരുന്നിട്ട് ഗരം ഗരം എന്ന് പറഞ്ഞ ചൂടുള്ള ഹോട്ടുള്ള ദാൽ ചാവൽ പരിപ്പും റൈസും ഔർ സാഗ് കാ എന്താ സാഗോജൻ ആ വെജിറ്റബിൾ അല്ലെ ആ വെജിറ്റബിള് നിറഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവിടെ നിൽക്കേണ്ടി വന്നു കഴിക്കേണ്ടി വന്നു അവിടെ തന്നെ കഴി പിന്നെ ചുല ഉണ്ടാക്കി ആ ചുൽഹയില് നല്ല ഏർ ദാവ് ദാല് അതുപോലെ തന്നെ ചാവല് സാഗ് ഏർ നമ്മളെ പച്ചക്കറികൾ ഇതൊക്കെ ഉണ്ടാക്കി ഭക്ഷണം ഞങ്ങൾ കഴിച്ചു അങ്ങനെ ആ രാത്രി അവിടെ തന്നേണ്ടി വരികയാണ് അപ്പോ അഞ്ചുമണിയായപ്പോഴേക്കും ബാരിഷ് ശുഹ് നല്ല ശക്തമായ മഴ ആരംഭിച്ചു അബി ബി കൊച്ചു മരീസ് ദേക്കിനെ ബാക്കി ഹേ അപ്പോഴും കുറച്ച് രോഗികളെ നോക്കാൻ ബാക്കി ഉണ്ടായിരുന്നു ആജ് ഹംനെ സത്ര മരീസ്തേക്ക് ഇന്ന് ഞങ്ങൾ എഴുപത് രോഗികളെ നോക്കി ആ ആപത്തേക്ക് അന്തേര ബഹുദ്ധരാകയെ ഹെ അപ്പോഴേക്കും എന്ത് ചെയ്തിരുന്നു ഇരുട്ട് വളരെയധികം വ്യാപിച്ചിരുന്നു ബാരി മൂസൽദാർ ഹെ മഴയും ശക്തമായിരുന്നു ഹം അപ്പനെ ജീപ്പ് തക്കത്തോ നെഹി പഹഞ്ചു പായകെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീപ്പ് വരെ എത്താൻ സാധിച്ചില്ല രാത്രി വഹി രുക്കിനാപ്പട രാത്രി അവിടെ കഴിയേണ്ടി വന്നു ഹം ചുൽഹയൊക്കെ പാസ് ബൈട്ട് ഞങ്ങൾ അടുപ്പിൻ്റെ അടുത്തിരുന്നിട്ട് കാരണം ആ ജാത തണുപ്പാണ് അടുപ്പിൻ്റെ അടുത്തിരുന്നിട്ട് ഗരം ദാൽ നല്ല ചൂടുള്ള താൽ പരിപ്പും ചാവൽ റൈസും ഔസാഗ് കാ ഭോജൻ കർത്തേഹെ അതുപോലെ തന്നെ ആ പച്ചക്കറിയുടെയും ഭക്ഷണം കഴിച്ചു

നോക്കൂ ആ ചൂടുള്ള ഭക്ഷണം ഭോജൻ എന്ന് പറഞ്ഞാൽ എന്താ ഭോജൻ ആ ഫുഡ് ആ ഹോട്ട് ഫുഡ് അല്ലെ ആ ചൂടുള്ള ഫുഡ് കിർത്തിന സ്വാദിഷ്ട എത്രത്തോളം സ്വാദിഷ്ടമായിരുന്നു ഭയങ്കര സ്വാദിഷ്ടമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ദിൻബർക്കി എന്തുകൊണ്ടാ സ്വാദിഷ്ടമാകാനുള്ള കാരണം നോക്കൂ ദിൻ ബർക്കി മെഹനത്ത് ദിവസം മുഴുവനുമുള്ള ആ കഠിനവും മെഹനത്ത് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക്

ചൂടുള്ള ഭക്ഷണം ഫുഡ് ഇത്രത്തോളം സ്വാദിഷ്ടമായിരുന്നു ആയിരുന്നു ദിൻ ബർക്കി മെഹനത്ത് ദിവസം മുഴുവനുള്ള കഠിന മഴയിലുള്ള ആ നേരിയ തണുപ്പും കൊണ്ട് അതും ഒന്നും കൂടി അപ്പോൾ അവരെ ഭക്ഷണം കഴിച്ചിരിക്കട്ടെ അവരെ അങ്ങനെ ആ ചൊവ്വാഴ്ച അവിടെ കഴിച്ചു കൂട്ടുകയാണ് ഇനി മുന്നോട്ട് എന്തുണ്ടാകുമെന്നൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം ഇതിലെ ഈ ഇതിന്റെ ക്വസ്റ്റ്യ ഈ കൊസ്റ്റിൻ്റെ മേഹനത്തേക്ക് കമ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണം എന്തുകൊണ്ടാണ് സ്വാതിഷ്ടമാകുന്നത് എന്നുള്ള ആ കൊസ്റ്റ്യന്റെ ആൻസർ ഈ വീഡിയോയുടെ അവസാനം അത് എഴുതി വെക്കുക ഇത് മനസ്സിലാക്കി വെക്കുക Meaning soon, you're Have a nice day. Stay. God bless you. Bye.